പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹോയിലേക്കാണ്. ലഹോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ സാന്റിയാഗോയിലുള്ളവർക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോഷ് ഏരിയ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ഏരിയ ആണ്. കാര്യം നമ്മൾ ഇവിടുത്തെ ലൊക്കാലിറ്റി ഇതെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകൾ, ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഹോളിവുഡ് ആക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഏരിയയിൽ താമസിക്കുന്നത്. ഈ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ലഹോയിലേക്ക് വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 3-4 ബീച്ചുകളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹോയ കോവ് ഉണ്ട്, ഷെൽ ബീച്ച് ഉണ്ട്, ബ്ലാക്ക് ബീച്ച് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സീൽ ബീച്ചും ഉണ്ട്. ഈ 4 ബീച്ചാണ് നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. പ്ലസ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കൂബ ഡൈവിങ് അവൈലബിൾ ആണ്, കയാക്കിംഗ് അവൈലബിൾ ആണ്, പിന്നെ അതേപോലെ തന്നെ ഗ്ലൈഡിങ്, പാരാഗ്ലൈഡിങ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സർഫിംഗ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സമ്മർ ടൈമിലാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലഹോയ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് വരാം. ബാ.